നമസ്കാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി. ലോക് കല്യാൺ സങ്കൽപത്ര എന്ന പേരിലാണ് ഇത് പുറത്തിറക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്. കർഷകർക്ക് ജലസേചന ആവശ്യത്തിന് സൗജന്യ വൈദ്യുതി, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ചുരുങ്ങിയ ജോലി തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. കൂടാതെ ലവ് ജുഹാദ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കുറഞ്ഞത് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തുമെന്നും പത്രികയിലുണ്ട്. ലക്നൌവിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരുടെ പ്രധാന സാന്നിധ്യത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. നേരത്തെ ഫെബ്രുവരി 6 പ്രകടന പത്രിക പുറത്തിറക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഗായിക ലതാ മങ്കേഷ്കറുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കൽ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ഹോളിക്കും ദീപാവലിക്കും സ്ത്രീകൾക്ക് ഓരോ സൗജന്യ ഗ്യാസ് സിലിണ്ടർ, 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പൊതുഗതാഗത സംവിധാനങ്ങളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഇരുചക്രവാഹനം തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കും, 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കും, വിധവാ പെൻഷൻ 800-ൽ നിന്ന് 1500 രൂപയായി ഉയർത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. കർഷകർക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കർഷകർക്ക് കൃഷി ആവശ്യങ്ങൾക്കായി സൗജന്യ വൈദ്യുതി, കുഴൽക്കിണറുകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ കുഴിക്കുന്നതിന് കർഷകർക്ക് ഗ്രാന്റായി 5000 കോടി, വല്ലഭായ് പട്ടേൽ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ മിഷന്റെ കീഴിൽ കോൾഡ് സ്റ്റോറേജുകൾ, ഗോഡൌണുകൾ, സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ 25000 കോടി രൂപ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി തുടങ്ങിയവയ്ക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കും, സൗരോർജ്ജം മറ്റൊരു സ്രോതസ്സായി ഉപയോഗിക്കുന്ന കർഷകർക്ക് പ്രത്യേക അവാർഡ്, 6 മെഗാ ഫുഡ് പാർക്കുകൾ വികസിപ്പിക്കും എന്നിവയാണത്. മറ്റൊന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിനായാണ്. മുഖ്യമന്ത്രിയുടെ കന്യാസുമംഗല പദ്ധതി വഴി നൽകുന്ന സഹായം 25000 രൂപയായി ഉയർത്തും. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 ലക്ഷം രൂപ ധനസഹായം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഗുണഭോക്താക്കൾക്ക് സൗജന്യ LPG സിലിണ്ടറുകൾ. പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി റാണി ലക്ഷ്മിബായ് യോജനയുടെ കീഴിൽ സൗജന്യമായി സ്കൂട്ടറുകൾ വിതരണം ചെയ്യും. സ്ത്രീ ശാക്തീകരണത്തിനായി പുതിയ 3 വനിതാ ബറ്റാലിയനുകൾ ആരംഭിക്കും. അടുത്തത് വിദ്യാഭ്യാസത്തിനും യുവജന ശാക്തീകരണത്തിനുമായാണ്. സ്വാമി വിവേകാനന്ദ് യുവ ശാക്തീകരൺ യോജനയുടെ ഭാഗമായി 2 കോടി ടാബ്ലറ്റുകൾ സ്മാർട്ട് ഫോണുകളും നൽകും. ബുണ്ടേൽഖണ്ഡിൽ റെക്കോർഡ് വേഗത്തിൽ ജനറൽ ബിപിൻ റാവത്ത് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ പൂർത്തിയാക്കും. 30000 സെക്കൻഡറി സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ. ലവ് ജിഹാദ് കേസിൽ പ്രതികളാക്കുന്നവർക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ആരോഗ്യം, തൊഴിൽ, ഭരണ നിർവഹണം. 30000 കോടി രൂപ ചെലവിൽ 6 ധന്വന്തരി മെഗാ പാർക്കുകൾ നിർമ്മിക്കും. MSME മേഖലയിൽ 6 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ലതാ മങ്കേഷ്കർ പെർഫോമിംഗ് ആർട്ട് ഗാലറി സ്ഥാപിക്കും. 2017 BJP ജനങ്ങൾക്ക് മുന്നിൽ വെച്ച 117 വാഗ്ദാനങ്ങളിൽ 92% പാലിച്ചുവെന്ന് ചടങ്ങിൽ അമിത്ഷാ വ്യക്തമാക്കി. 2030 ആകുമ്പോഴേക്കും ഉത്തർപ്രദേശിനെ രാജ്യത്തെ തന്നെ 1-ാം നമ്പർ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ നടത്തിയത്. ഇത് വെറും പ്രകടന പത്രികയല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ BJPയുടെ UP സഖ്യം നടത്തുന്ന പ്രതിജ്ഞയാണ്. 5 വർഷം മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 92% കാര്യങ്ങളും ഈ സർക്കാർ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ് 5 സംസ്ഥാനങ്ങൾ. ഇതോടനുബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായ സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത്. UPയിലും ഗോവയിലും BJP തുടർഭരണം ഉറപ്പാക്കുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ABPC വോട്ടറാണ് സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഉത്തർപ്രദേശിൽ 5 വർഷം അധികാരത്തിൽ ഇരുന്ന BJP തന്നെ തുടർഭരണം നടത്തുമെന്നാണ് സർവേ. 403 സീറ്റുകളിലേക്കാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇതിൽ 235 അധികം സീറ്റ് BJPക്ക് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. RLDയുമായി സഖ്യം ചേർന്ന് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും യോഗി ആദിത്യനാഥിന്റെ പിന്നിലുണ്ട്. സഖ്യത്തിന് 35% വോട്ട് നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. BSPക്ക് 14.2% വോട്ട് ലഭിക്കും. യോഗിയെ താഴെയിറക്കുമെന്ന് വീരവാദം മുഴക്കിക്കൊണ്ട് പ്രചാരണം നടത്തുന്ന കോൺഗ്രസിന്റെ വോട്ട് 7% ഒതുങ്ങും. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി മുന്നേറുമെന്നാണ് റിപ്പോർട്ട്. 117 സീറ്റുകളിലേക്കായി നടക്കുന്ന മത്സരത്തിൽ 55-63 സീറ്റ് വരെ ആം ആദ്മി നേടുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഉത്തരാഖണ്ഡിൽ BJPയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമാണ് പോരാട്ടം നടത്തുന്നത്. 70 സീറ്റുകളിൽ 31-37 സീറ്റ് വരെ BJP നേടും. കോൺഗ്രസിന് 30-36 സീറ്റ് വരെ ലഭിച്ചേക്കാം. സംസ്ഥാനത്ത് ആദ്യമായി മത്സരത്തിനിറങ്ങുന്ന ആം ആദ്മി 2-4 സീറ്റ് വരെ നേടി പരാജയപ്പെടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. BJP ഭരിക്കുന്ന ഗോവയിൽ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിലേറുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.